ൂയാ സ്ത്രോത്രം സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടും ആറാഘട്ടെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ മീൻ ഏപ്രിൽ മാസം പതിനേഴാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ സ്വർഗീയപിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയമാണിത് ഈ സമയത്ത് സന്തോഷത്തോടെ ആനന്ദത്തോടെ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ കൺമണി പോലെ കാത്തു പാലിച്ചില്ലേ ദൈവത്തിൻ്റെ കൃപയെ നല്ലാതെ നമുക്ക് എന്നാ പറയാനുള്ളത് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ സൂക്ഷിച്ചു അനർത്ഥങ്ങൾ അപകടങ്ങൾ രോഗങ്ങൾ ദുഃഖങ്ങൾ മാലിന്യങ്ങൾ മ്ലേച്ഛതകൾ ആമേൻ പാപങ്ങൾ ആമേൻ അപകടങ്ങൾ അനർത്ഥങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ കർത്താവ് തൻ്റെ ചിറകിൻ്റെ മറവിൽ കോഴി തൻ്റെ കുഞ്ഞിനെ മറയ്ക്കുന്നതുപോലെ നമ്മളെ കഴിഞ്ഞൊരു പകൽക്കാലം മറച്ചു തോർത്ത് കാരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രോപ്പാ നന്ദിയോടെ സ്തോത്രോപ്പാ നന്ദിയോടെ സ്തോത്രം ഞങ്ങൾ ശ്രദ്ധിക്കാതിരുന്നപ്പോഴും അങ്ങ് ഞങ്ങളുടെ മേൽ കണ്ണുവെച്ച് സൂക്ഷിച്ചു അമേ ഞങ്ങള് ഞങ്ങള് ഞങ്ങൾ കർത്താവ് അശ്രദ്ധരായി നടന്നപ്പോഴും കർത്താവ് ഞങ്ങളെ ശ്രദ്ധയോടെ നോക്കി അതിനങ്ങേക്ക് സ്തോത്രം രാത്രിയിൽ നല്ല ഉറക്കം തന്നു കൃപ അങ്ങയുടെ കൃപ അങ്ങയുടെ കൃപ അങ്ങയുടെ കൃപ ഞങ്ങൾ ഉറങ്ങിയത് അങ്ങയുടെ കൃപയായിരുന്നു കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം ആരോഗ്യത്തോട് ഉണർത്തിയതിനായിട്ട് സ്തോത്രം കർത്താവിന് സ്തോത്രം ഞങ്ങൾ ഉണർന്നത് ദൈവത്തിൻ്റെ കൃപ രാത്രിയിൽ ഉറങ്ങി അനേകർ അമ്മേ രാവിലെ കാണാതെ പോയപ്പോൾ കർത്താവിൻ്റെ ഫേവർ ഞങ്ങളുടെ മേൽ വന്നു ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയതോർത്ത് സ്തോത്രം 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 കർത്താവ് ഈ പകൽക്കാലം ക്രിസ്തുവേശുവിൽ അങ്ങ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് കർത്താവിന് നന്ദി പറയും അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം അങ്ങയുടെ ഉള്ളങ്കയിൽ ഞങ്ങളെ വരച്ചിരിക്കുന്നതിന് സ്തോത്രം അമ്മ തന്നെ ഞങ്ങളെ അമ്മ ഞങ്ങളെ മറന്നാലും ഞങ്ങളെ മറക്കാതെ അങ്ങയുടെ ഉള്ളം ഉള്ളംകരത്തിൽ ഞങ്ങളെ വഹിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തയോർത്ത് ഞങ്ങളുടെ പിതാവിൻ്റെ നിത്യസ്നേഹത്തെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് സ്തോത്രം 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 അപ്പ അങ്ങയെ ആരാധിക്കുന്നു അമ്മയെ നന്ദിയോടെ സ്തുതിക്കുന്നു നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സങ്കീർത്തനക്കാരൻ പറയുന്നു നൂറ്റി നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം നൂറ്റി നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനത്തിൽ അഹലൂഹിയ ഇങ്ങനെയാ പറയുന്നത് യഹോവയെ സ്തുതിപ്പീൻ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവൻ അമേൻ എന്നിട്ട് അവൻ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയും അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെടും നേരുള്ളവർ തലമുറ അനുഗ്രഹിക്കുമ്പോഴും ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും അവൻ്റെ നീതി എന്തേക്കും നിലനിൽക്കും അമേൻ ആറാമത്തെ വാക്യം അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും െ സ്തുതിക്കണം ഈ പ്രഭാതത്തിൽ സ്ത്രോത്രത്തിൽ കവിഞ്ഞിരിക്കുന്ന ഒരു ദിവസമായിരിക്കും അമേൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം പറയുക പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മനോഹരമായ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്തു കഴിഞ്ഞ പകൽക്കാലം കാത്തുപരിപാലിച്ചല്ലോ സ്തോത്രം രാത്രി നല്ല ഉറക്കം തന്നല്ലോ സ്തോത്രം ആരോഗ്യത്തോട് ഉണർത്തിയല്ലോ സ്തോത്രം ഈ പകൽക്കാല് അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്ക് നന്ദി അപ്പ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അപ്പ ലോകത്തെമ്പാടും എവിടൊക്കെ ഇരുന്ന് ഈ ആരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നു അവരെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അമേൻ കർത്താവിൻ്റെ കൃപയവരോട് കൂടെ ഇരിക്കട്ടെ ദൈവിക സമാധാനം കൊണ്ട് അവർ നിറയട്ടെ കർത്താവിൻ്റെ സന്തോഷം അവരുടെ ഉള്ളിൽ അമേൻ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പറഞ്ഞു ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നെച്ചു പോവുക കഥാവെ ആ സമാധാനം അമേൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണം ഈ പ്രഭാത രോഗികളായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എല്ലാ രോഗത്തിൻ്റെ കെട്ടുകളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ പരിപൂർണ്ണ സൗഖ്യം നസറനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ ഉണ്ടാകട്ടെ ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ഫേവർ ഉണ്ടാകട്ടെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ ഭവന നിർമ്മാണത്തോടുള്ള ബന്ധത്തിൽ കർത്താവെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളുടെ പകലായി മാറട്ടെ കഥാപി പ്രത്യേകിച്ച് അമീൻ രോഗികളെ ഞങ്ങൾ ഒന്നുകൂടൊന്ന് ഓർക്കുന്നു അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹൃദയ സംബന്ധമായ സകല രോഗങ്ങളും നസറനായേഷു വിന്നാമത് ഇപ്പോൾ സൗഖ്യമാകട്ടെ ഹാലിലു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ പൂർണ്ണ സ്വസ്ഥത ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമേൻ സർജറി വേണമെന്ന് പറഞ്ഞ കേസുകളൊക്കെ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ സ്വർഗീയ സർജറി നടക്കട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇരുവായുത്തിനുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ള വചനം അമേൻ അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കട്ടെ അമേൻ സർജിക്കൽ കറക്ഷനുകൾ സ്വർഗത്തിൽ നിന്നിപ്പോൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം അമേൻ വൈകിട്ടത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കണം വലിയ മഹത്വമായി മാറണം വലിയ അനുഗ്രഹമായി തീരണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 കഥാ എല്ലാവരെയും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വലിയ ദൈവകൃപ നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓർക്കണം വൈകിട്ട് ഇന്ത്യൻ സമയം നയൻ തേർട്ടിക്ക് കർത്താവ് അനുവദിച്ചാൽ നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടാകും ഐ മീൻ അതിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം ഒരാൾ പോലും മിസ് ചെയ്യില്ല മീറ്റിങ് കേട്ടോ ഐ മീൻ ഇപ്പം തന്നെ നിങ്ങളുടെ മൊബൈൽ അലാം സെറ്റ് ചെയ്യണം റിമൈൻഡർ സെറ്റ് ചെയ്യണം തക്ക സമയത്ത് ജോയിൻ ചെയ്യണം പലരും ലേറ്റായിട്ടാണ് ജോയിൻ ചെയ്യുന്നത് ആരംഭം മുതൽ പങ്കെടുക്കണം കേട്ടോ ഒരാൾ പോലും ലാസ്റ്റിലേക്ക് മെസ്സേജിന് വേണ്ടി മാത്രം നിൽക്കരുത് ഫ്രം ദ ബിഗിനിങ് ഏഴ് മണി ഒമ്പതര മുതൽ നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കണം കർത്താവ് അനുഗ്രഹിക്കട്ടെ ഐ മീൻ മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവിടെ പറയുന്നു നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ അപ്പോൾ പരിശുദ്ധാന്മാർ ഇവിടെ നമ്മളെ ഓർപ്പിക്കുക നമ്മൾ ചെയ്യുന്നതൊക്കെയും ആമേൻ ആമേൻ എന്താണെങ്കിലും അത് ആർക്കെന്ന് വേണം ചെയ്യണം മനുഷ്യൻ മനുഷ്യന് വേണ്ടി ചെയ്യരുത് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് കർത്താവിന് വേണ്ടിയാണ് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവായെങ്കിൽ ജീവിക്കുന്നത് ഞാൻ ചെയ്യുന്ന സകല പ്രവൃത്തിയും ആർക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ദൈവത്തിനു വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നതെന്നൊരു ബോധ്യം വേണം അത് നിങ്ങളുടെ നിങ്ങൾ ഒരു ഭർത്താവായിരിക്കാം ഭാര്യയായിരിക്കാം നിങ്ങളുടെ നിങ്ങളുടെ കുടുംബജീവിതം കർത്താവിന് വേണ്ടിയാണ് നിങ്ങളുടെ നിങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് കർത്താവിന് വേണ്ടിയാണ് നിങ്ങൾ കിച്ചണിൽ ജോലി ചെയ്യുന്നത് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നോ അതെല്ലാം ആർക്കെന്നുള്ള ബോധ്യത്തിൽ ചെയ്യണം കർത്താവിനെന്നുള്ള ബോധ്യത്തിൽ ചെയ്യണം നമ്മളൊരു പക്ഷേ ദൈവത്തെ അറിയാത്ത ഒരു യജമാനൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം ഒരു പക്ഷേ നമ്മൾ പല വിധത്തിലുള്ള ജോലികൾ ചെയ്യുന്നവർ ഏത് ജോലി കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ അത് നിങ്ങൾ ടീച്ചറാകാം നേഴ്സാകാം ഡോക്ടറാകാം എഞ്ചിനീയറാകാം ആകാം ജഡ്ജാകാം ഹലൂയ്യ എന്തുമായിക്കോട്ടെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ പക്ഷേ ദൈവമാണ് നിങ്ങൾക്ക് ജോലി തന്നത് നിങ്ങൾക്ക് ജോലി തന്നത് ദൈവം നമ്മൾ പ്രാർത്ഥിക്കും കർത്താവേ എനിക്ക് ജോലി തരണേ അവസാനം കർത്താവ് ജോലി തന്നു കഴിയുമ്പോൾ നമ്മൾ ജോലിയുടെ കുറ്റം പറഞ്ഞ് ഉഴപ്പുന്നവരായി മാറി നെവർ ഡു ദാറ്റ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കർത്താവ് ആ ജോലി ചെയ്യാൻ എനിക്ക് കുടുംബം തന്നത് കർത്താവാണ് എനിക്ക് കുഞ്ഞുങ്ങളെ തന്നത് കർത്താവാണ് എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചത് കർത്താവാണ് എന്നെ ജോലി ഏൽപ്പിച്ചത് കർത്താവാണ് ആത്മീകമായ ശുശ്രൂഷയായാലും ആത്മീയമായ ശുശ്രൂഷയായാലും ലോകത്തിലെ ജോലിയായാലും അത് കർത്താവായി എന്നെ ഏൽപ്പിച്ചത് അത് ഞാൻ ആർക്കെന്താണ് ചെയ്യണം കർത്താവിന് എന്നവണ്ണം ചെയ്യണം അമേൻ അങ്ങനെ ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് അയ്യോ ഞാനത് ചെയ്തിട്ട് ആരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിലെ പണിയെല്ലാം ചെയ്തിട്ട് എൻ്റെ ഭർത്താവ് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊരു വാക്ക് പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ ഭാര്യ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ ഇത് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ് നമ്മൾ ആർക്കെന്തെന്ന് വണ്ണം ചെയ്യണം കർത്താവിനെന്ന് വണ്ണം ചെയ്യണം ഭർത്താവിനെന്ന് വണ്ണം ചെയ്യുമ്പോൾ ഭാര്യയ്ക്ക് വണ്ണം ചെയ്യുമ്പോൾ യജമാനൻ എന്നവണ്ണം ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഈ ലോകത്തിൽ എന്നെ ആരും അപ്രീഷിയേറ്റ് ചെയ്തില്ല ഇവരെനിക്ക് തക്കതായ അതിനുള്ള പ്രതിഫലം തരുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നും നോ നമ്മളെ ദൈവം വിളിച്ചത് ദൈവത്തിനൊന്ന് കർത്താവിന് ി പ്രവർത്തിക്കാനും കർത്താവിന് വേണ്ടി ചെയ്യുവാനും കർത്താവ് നമ്മളെ വിളിച്ചു അങ്ങനെ വരുമ്പോൾ നമ്മൾ സകലത്തിലും പെർഫെക്റ്റ് ആകും നമ്മളെക്കുറിച്ച് ആർക്കും കുറ്റം പറയാനുണ്ടാകത്തില്ല അല്ലെങ്കിൽ അവരെന്നെ ആ ഒന്ന് ഷോൾഡറിൽ തട്ടി അപ്രിഷ്യേറ്റ് ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ അവരെന്നെ അങ്ങനെ ചെയ്തില്ല ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമാകത്തില്ല ക്രിസ്തുവിനെന്ന വണ്ണം ചെയ്യുവേ ഹാലിൽ ലൂയ്യ അതുകൊണ്ട് ഇന്ന് ഒരു തീരുമാനമെടുക്കണം എൻ്റെ ജോലി കർത്താവ് തന്നതാ ഞാൻ എൻ്റെ രജമാനെ പ്രസാദിപ്പിക്കാൻ ജോലി ചെയ്യത്തില്ല എന്നെ ഞാൻ പ്രസാദിപ്പിക്കുന്ന കർത്താവിനെ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ ഓഫീസിൽ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവർ നിങ്ങളെ മാനിച്ചില്ലെങ്കിലും അടുത്ത വാക്ക് പറയുന്നു അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും അമേൽ ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും കർത്താവിനോട് അടുത്ത് ഇല്ലുന്നവനെ കർത്താവ് അടുത്തു വരും അപ്പോൾ നിങ്ങൾ ആർക്കെന്ന് വേണം വേണം ജോലി ചെയ്യാൻ കർത്താവിനെന്ന് വേണം കുടുംബജീവിതം കുഞ്ഞുങ്ങളെ വളർത്തുന്നത് കർത്താവിനെന്ന് വേണം കുടുംബജീവിതം പുലർത്തുന്നത് കർത്താവിനെന്ന വേണം പൊതുപ്രവർത്തനം കർത്താവിനെന്ന വേണം സഭയിലെ പ്രവർത്തനം കർത്താവിനെന്ന് വണ്ണം നിങ്ങളെ നിങ്ങളുടെ ഒഫീഷ്യലായുള്ള ജോലി ബിസിനസ് അത് കർത്താവിനൊന്ന് വേണം ചെയ്യുകയും ആര് കർത്ത ആര് നിങ്ങളെ അത് ആര് ആര് പ്രതിഫലം തരും കർത്താവ് നിങ്ങൾക്ക് പ്രതിബന്ധം തരും കർത്താവായി ക്രിസ്തുവിനെ സേവിപ്പീൻ അമേൻ അമേൻ കർത്താവിന് മുഖപക്ഷമില്ല അതുകൊണ്ട് നമ്മൾ ജോലി സ്ഥലത്തോ നമ്മൾ എങ്ങും അന്യായം ചെയ്യാൻ പാടില്ല വിശ്വസ്തയോടെ കാര്യങ്ങൾ ചെയ്യണം പരമാർത്ഥതയോടെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നമുക്ക് അവകാശമെന്ന് പ്രതിഫലം തരും അവൻ ഈ ലോകത്തിൽ മനുഷ്യൻ പ്രതിഫലങ്ങളെ മാറ്റിക്കളയുമ്പോൾ പ്രതിഫലങ്ങളെ മറച്ചു വെക്കുമ്പോൾ പ്രതിഫലങ്ങൾ തരാതിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം അമേൻ ആർക്കും തടയാൻ കഴിയാത്ത ഉറവുകളെ തുറന്ന് നമ്മളെ അനുഗ്രഹിക്കും അമേൻ നിങ്ങളുടെ നിങ്ങൾക്ക് അവകാശപ്പെട്ട നന്മ നിങ്ങളുടെ ബോസ് തടഞ്ഞുവെച്ചു അയ്യോ അതുകൊണ്ട് ഇനി ഞാൻ ഉഴപ്പ് നോ നെവർ ഡു ദാറ്റ് എപ്പോഴും പറഞ്ഞു ബോസ് തടഞ്ഞാലും കർത്താവ് തരും ആകാശത്തിൻ്റെ കിളി വാതിലുകളെ കർത്താവ് എനിക്ക് വേണ്ടി തുറക്കും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഒരുമനപ്പെട്ട് വിശ്വസ്തയോടെ ചെയ്യുക കർത്താവിനെന്തേണം ചെയ്യുവാൻ കർത്താവിനെന്നവണ്ണം ചെയ്യുക കർത്താവ് നിങ്ങൾക്ക് പ്രതിഫലം തരും കേട്ടോ നിങ്ങൾ ഏത് ഓർഗനൈസേഷനിലായിക്കോട്ടെ ആ ലണ്ടറിലായിക്കോട്ടെ നിങ്ങളെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത് ആ ഒരു ബോധ്യത്തിൽ കർത്താവിനെന്നവണ്ണം ചെയ്യുവീൻ കർത്താവ് നമുക്ക് പ്രതിഫലം തരും ഈ വചനങ്ങളാലി പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീരപ്രവൃത്തികൾ നടക്കും നമ്മൾ അത്ഭുതമായി മാറും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേഡ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു